ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എമ്മീസ് വേൾഡ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് ഇതാ. നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന ആളെ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ അക്കുറിയാണ് കേട്ടോ. കുറച്ച് നാളായി ഇതിന്റെ പാവം മീനുകൾക്കൊക്കെ ശ്വാസം മുട്ടി തുടങ്ങി. അമ്മ അത് കേട്ടിട്ടുണ്ട്. അതായത് ഇതിൽ കൂടെ നോക്കുമ്പോ മീനെ കണ്ടു പോലുള്ള അവസ്ഥയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു അക്കോറിയം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആക്കുക. കുറെ പേരൊക്കെ നല്ല ഭയങ്കര മെനക്കെടാന്ന് വിചാരിച്ചിട്ട് നല്ല വൃത്തികേടായിട്ട് അക്കോറിയം വീട്ടിലിരിക്കുന്നുണ്ടാവും. സത്യമാണ്, അങ്ങനെ ഇരിക്കും. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നല്ല നീറ്റ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പൊ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ വീട്ടില് നമുക്ക് നല്ല റിഫ്രഷിങ് ചെയ്യുന്ന നല്ല മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാനായിട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ അനിയനുണ്ട് ഇതിവിടെ അക്കോറിയം ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ വളരെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് പിടിച്ചു നിർത്തിയിട്ടുള്ളതാ. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഇതിനകത്ത് മറ്റു ചെടികളൊന്നും കാര്യമായിട്ട് വരണില്ല. നമ്മളിതിനകത്ത് ലൈഫ് പ്ലാന്റ്സോ അല്ലെങ്കിൽ മണ്ണോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോ ഇതിനകത്ത് നമുക്ക് ആകെ വരുന്നത് മീനിന്റെ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ നിന്നുള്ള പായല്. അതായത് കുറെ കാലമായിട്ട് ഇങ്ങനെ കെട്ടിക്കെടുക്കുമ്പോ അതിനകത്ത് പായല് വരും. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ലൈറ്റ് കൂടുതലായിട്ട് വരുമ്പോ അതിന്റെ ഭാഗത്ത് ആൽഗകൾ വരും. ലൈഫ് പ്ലാന്റ്സ് ഉണ്ടെങ്കിലാണ് കാര്യമായിട്ട് വരാം. അപ്പൊ മുമ്പ് കുറച്ച് ലൈഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആൽഗകളാണ്. അപ്പോ ഇതിലിപ്പോ ഓക്സിജന്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും വെള്ളത്തിൽ. ഇതിനകത്ത് ഒരു എയറേറ്റർ നമ്മൾ വെച്ചിട്ടില്ല, നമ്മള് ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിന്റെ ഭാഗമായിട്ട് കുറച്ച് എയർ വെള്ളത്തിലേക്ക് വരും. അതിന്റെ ഭാഗമായിട്ട് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോ അതിന്റെ ഫിൽറ്ററും തകർന്നിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്കിത് സാധാ പോലെ നല്ല ഭംഗിയില് കിട്ടും. ഇതിപ്പോ നമ്മള് ഏകദേശം ഒരു മാസത്തിലധികമായിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. നമ്മുടെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അക്കോറിയാണ് കേട്ടോ. നമ്മളെ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബാക്കിൽ ഒരു വാൾ പേപ്പർ കൊടുത്തിട്ട്. അതായത് ഫിൽറ്ററും അതുപോലെ തന്നെ എൽഇഡിയുടെ ഒരു വാം ലൈറ്റും ആണ് നമ്മളിതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, കാരണം ലൈഫ് പ്ലാൻസ് ഒന്നും ഇല്ലാത്ത കാരണം ലൈറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് വരണില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഇതിനകത്ത് കൂടുതലായിട്ട് പായൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ തോട്ടിൽ നിന്നും പറമ്പീന്നും ഒക്കെ പറമ്പീന്നല്ല കുളത്തിൽ നിന്നൊക്കെ ഉള്ള ഈ ചെടീനെയൊക്കെ കൊണ്ടുവന്ന് വെക്കണത് നമ്മുടെ അക്കൂറിയത്തിന് കൂടുതല് പണി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലേ. നമ്മളങ്ങനെ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നും കിട്ടുന്ന ചെടികളൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല. അക്വേറിയം പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ആ അക്വേറിയം പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് അതിനായിട്ടുള്ള ചെടികൾ വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ടുള്ള സോയില് വരുന്നുണ്ട്. ആ സോയില് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെയാണോ? അപ്പോ ഇതിനകത്ത് നമ്മള് കൊടുത്തിട്ടുള്ള മീനുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു കസിൻ ഡോൺ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ഡോൺ ചേട്ടന് ഫിഷിന്റെ ഫാം ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മീനുകളെ പെയറാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ആൽബിനോ ഏഞ്ചലും അതുപോലെ തന്നെ ബ്ലൂ ഏഞ്ചലാണ് വരണേ. അപ്പൊ ഇതിനകത്ത് നല്ല വലിയുള്ള മീനുകളാണ്. ഓ, അപ്പോ നമ്മള് ക്ലീൻ ചെയ്യണില്ല, അത് ശരിയല്ല. നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പോകണം. കാരണം ആൽബിനോ ഒക്കെ വളരെ പെട്ടെന്ന് ചത്തുപോകുന്ന തരത്തിലുള്ളതാണ്. വെള്ളത്തിലുള്ള വ്യത്യാസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആൽബിനോ ഫിഷസ് ചാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് ഇത് ക്ലീൻ ആക്കണം. ഇപ്പൊ നമ്മള് മുകളിലൂടെ നോക്കിയാൽ കാണാം വെള്ളമൊക്കെ പാടെ പോലെയായി. അത് എയറേഷൻ ഇല്ലാത്തോണ്ടാണ്. നമ്മള് എയർ കൃത്യമായിട്ട് ഇവിടെ പാസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഫിൽറ്റർ മാറ്റാം, കാരണം ഫിൽറ്റർ ഇപ്പൊ ഡാമേജ് ആയിരിക്കുകയാണ്. ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യണം, എന്നാലാണ് ഫിൽറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അത് ആദ്യം മാറ്റാം. ഇല്ല, ഈ ഫിൽറ്റർ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിൽറ്റർ അല്ല. ഈ ഫിൽറ്റർ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫിൽറ്റർ നമ്മള് മോഡിഫിക്കേഷൻ എത്തിയിട്ടുള്ളതാണ്. അപ്പോ ഈ ഫിൽറ്ററിനകത്ത് ആകെ ഉണ്ടായിരുന്ന സ്പഞ്ചാണ്. അപ്പൊ നമ്മൾ ഈ സ്പഞ്ച് മാറ്റിയിട്ട് അതിനകത്ത് ഇപ്പോ ലാവാറോക്സും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തതാണ്. അതായത് കരി, കൂടിന്റെ കഷ്ണം, അതുപോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇതിപ്പോ നല്ല രീതിക്ക് വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. പക്ഷെ നമ്മള് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യാം. അതെ, ഫിൽറ്ററിന്റെ ഉള്ളിലേക്ക് വരുന്ന അഴുക്കുകളെല്ലാം നമ്മള് ക്ലീൻ ചെയ്ത് കളയാം. അല്ല, നമ്മള് പറഞ്ഞല്ലോ ഡോണി ചേട്ടൻ ആണ് ഉണ്ടാക്കിയത്. ആളുടെ കയ്യിൽ ലാവാറോക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ആള് ചെയ്തതാണ്. ഈ അക്കോറിയം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിതാ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ അമ്മയുടെ അടിച്ചു മാറ്റിയത് ഈ സ്പോഞ്ച് ആട്ടോ ഉപയോഗിക്കണേ. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെ മതി നമുക്ക് ഉപയോഗിക്കാം ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ പഴയ ബ്രഷ്, ഇതും കൂടെ നമ്മുടെ ഒരു ആയുധാണ്.
ക്ലീൻ ആക്കുമ്പോ ഇതിനകത്ത് അഴുക്ക് വരുന്നത് കൊണ്ട് നമ്മള് മീനെ മാറ്റാനായിട്ട് പോകണം. അല്ലെങ്കിൽ മീന് ഭയങ്കര പൊട്ടിയായിരിക്കും, അപ്പൊ അതുകൊണ്ട് നമ്മള് മീനെ സെപ്പറേറ്റ് ഒരു ബക്കറ്റിലേക്ക് മാറ്റാൻ പോകണം. അപ്പൊ ആ ബക്കറ്റിലേക്ക് നമ്മള് അക്വേറിയത്തിൽ തന്നെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ അതില് വെള്ളം മാറ്റാണെന്ന് വെച്ചാല് മീന് പൊട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അക്വേറിയത്തിൽ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം പുറത്തുനിന്നും ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര മീനുണ്ട് നമുക്ക്? ഒരു പത്ത് മീനോളാണ് ഇതിനകത്തുള്ളത്. രണ്ട് ടൈപ്പ് മീനല്ലേ? ഒരെണ്ണം നല്ല വെള്ള സിൽവർ കളർ, പിന്നെ ഒരു ടൈപ്പില് സീബ്ര പോലെ അല്ലേ? വെള്ളയാണ് അൽബിനോ മോഡല് വന്നിട്ടുള്ളത്. അതിന്റെ കണ്ണ് നോക്കുകയാണെങ്കിൽ അത് ചുവന്ന കളറിലായിരിക്കും. അതിനാണ് പൈസ കൂടുതലുള്ളത്. പിന്നെ വലിയ ഫാമിലൊക്കെ ചെയ്യുമ്പോ അവര് ചെയ്യാ ഈ വെള്ളം മുഴുവൻ യുവി ലൈറ്റിലൂടെ ഒക്കെ കടത്തി വിടുന്ന മെഷീനുണ്ട്. അതിലൂടെ എല്ലാം കടത്തി വിട്ടിട്ട് രോഗാണുബാധ ഇല്ലാത്ത തരത്തിലൊക്കെ വെള്ളമാക്കിയിട്ടാണ് ചെയ്യുക. നമ്മൾക്കിപ്പോ അതിനുള്ള മെഷീനോ സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മള് സാധാ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം യൂസ് ചെയ്യുന്നത്. നമ്മളിനി അക്വേറിയത്തില് അക്വാസ്കേപ്പിംഗ് നടത്താനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. എന്ത്? അക്വാസ്കേപ്പിംഗ്, അതായത് ലൈഫ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്, ഡ്രിഫ്റ്റ് വുഡ് ഒക്കെ വെച്ചിട്ട്. എന്ത് ഡ്രിഫ്റ്റ് വുഡ്? അതായത് ഈ മരക്കഷ്ണൊക്കെ ഇല്ലേ, അതെല്ലാം അക്വേറിയത്തില് വെക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ചെടികളൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട്. ഓ, ഒരു കടല് മാതിരിയുള്ള സെറ്റപ്പ്? കടലല്ല, കടല് മാതിരി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മറൈൻ ഫിഷസ് ഉണ്ട്, അതിനെ വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഭയങ്കര ചെലവാണ്, അതെല്ലാം മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഉപ്പുവെള്ളം വേണം, അതിനെ പറ്റിയിട്ടുള്ള വെള്ളം വേണം, അതിനെ പറ്റിയിട്ടുള്ള മീനുകൾ വേണം, അതിനൊക്കെ ചെലവ് കൂടുതലാണ്. അത്തരത്തിലല്ല, നമ്മൾ സാധാ ഒരു ഫ്രഷ് വാട്ടറില് അക്വാസ്കേപ്പിംഗ് നടത്താറ്. ഇപ്പൊ നമ്മള് നമ്മുടെ അക്വേറിയത്തിലെ എല്ലാ മീനും പിടിച്ചിട്ട് ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിലെ വെള്ളം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇത് അക്വേറിയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത സാധനമാണ്, മലയാ. ആ മീനിന്റെ ഇതിൽ തന്നെയാണ് വെക്കണല്ലേ? ഷോപ്പീസായിട്ടുണ്ടായിരുന്നതാണ്, അതുപോലെ ഒരു ചെടി ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിന്റെ ആണ്, ലൈവ് അല്ല. അപ്പൊ നമ്മള് മാറ്റി വെക്കുന്നു തന്നേ ഉള്ളു, ക്ലീൻ ചെയ്യാനായിട്ട് സുഖത്തിന് വേണ്ടിട്ട്. കാരണം അടിഭാഗത്ത് ചെളി പറ്റിയിട്ടുണ്ട്, അപ്പോ ആ ചെളി മുഴുവൻ ഇളക്കി കളയാം. അപ്പൊ അതിനു വേണ്ടിട്ട് ഈ ഷോപ്പീസായിട്ട് കഴിഞ്ഞാല് നന്നായിരിക്കില്ല. അപ്പൊ അതിനുവേണ്ടി മാത്രം എടുത്ത് മാറ്റാം. നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോ ആദ്യം തന്നെ വെള്ളം മാറ്റാതെ ഈ വെള്ളത്തോടു കൂടി ഇതിലേക്ക് അഴുക്ക്, ഈ ചില്ലിലുള്ള അഴുക്കെല്ലാം ഒലിപ്പിച്ച് ഇതിലേക്ക് തന്നെ വിടാണ്. ഇത്രത്തോളം ചെളിയുണ്ട്, നമ്മള് ഈ സൈഡില് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് ഇത്രത്തോളം ചെളി കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചെളി നമ്മള് കൊറിയത്തിലേക്ക് ഇനി ആക്കണ്ട. നമ്മളുടെ ഈ സ്പോഞ്ചില് കിട്ടുന്ന ചെളി മുഴുവൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ മറ്റോ ആയിട്ട് പിഴിഞ്ഞു കളയാണെങ്കിൽ നന്നായിരിക്കും. നമ്മളിപ്പോ സ്ക്രബ്ബർ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ അരികുകളിൽ ഈ അഡ്ജസ്റ്റില് മുഴുവൻ നമുക്ക് കളയണം. അതിനായിട്ടാണ് നമ്മളിപ്പോ ഈ ബ്രഷ് എടുത്തിട്ടുള്ളത്, ടൂത്ത് ബ്രഷ് ആണ്. അപ്പോ അതിന്റെ അറ്റം കൃത്യമായിട്ട് ആ എഡ്ജിലൊക്കെ പോവും. ഇപ്പൊ നമ്മള് നമ്മുടെ അക്വേറിയത്തിലെ എല്ലാ ഒബ്ജക്ട്സും മാറ്റിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ വെള്ളം കളയണേ? ഈ വെള്ളം നമ്മള് പൈപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് കളയാനാണ്. അപ്പൊ പുറത്തു പോയതിനു ശേഷം നമ്മൾ ആ വെള്ളം പൈപ്പിലൂടെ സക്ക് ചെയ്താൽ മതി. അപ്പൊ ആ വെള്ളം പുറത്തേക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാല് നമ്മൾ സക്ക് ചെയ്യണ നിർത്തി കഴിഞ്ഞാൽ ഈ വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് സക്ക് ചെയ്യണമെന്നില്ല, ഇതിനകത്ത് മുഴുവൻ അഴുക്ക് വെള്ളമാണ്. നമ്മൾ സക്ക് ചെയ്തിട്ട് വായിലേക്ക് പോകാന്നുള്ളൊരു പേടി വേണ്ട. അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഓസിന്റെ ഒരറ്റം ഈ അക്വേറിയത്തിലേക്ക് മുക്കിയിട്ടുകൊണ്ട് അടുത്ത അറ്റം പൈപ്പുമായിട്ട് ഘടിപ്പിച്ച് പൈപ്പ് ഓണാക്കാം. അങ്ങനെ പൈപ്പ് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളം അക്വേറിയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പ് ഓഫ് ആക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അക്വേറിയത്തിലെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. പൈപ്പിൽ നിന്ന് ആ ഓസ് ഒന്ന് വിടിയിച്ചിടണം, അപ്പോൾ ആ വെള്ളം കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ അക്വേറിയത്തിന്റെ ഉൾഭാഗം ക്ലീൻ ആക്കിയിട്ട് വെള്ളം മുഴുവൻ പുറത്തേക്ക് കളയാണ്. ആ ഒരു നേരം കൊണ്ട് നമുക്ക് അക്വേറിയത്തിന്റെ പുറമേയുള്ള ചെറുതായിട്ടുണ്ടാകുന്ന പൊടിയും ചെളിയൊക്കെ ഒന്ന് കളയാം. സാധാ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി. നമുക്ക് നല്ല ഭംഗിയ ഗ്ലേസിംഗ് ഒക്കെ വേണമെന്ന് വെച്ചാൽ അതിനുള്ള പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വീട്ടിലൊരു സാധാ രീതിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാ ഒരു തുണി എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അത് തുടച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വെള്ളം നിറച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു, അപ്പോൾ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ആയിട്ട് വെച്ചിരുന്ന ഓസി കൂടെ അവിടെ ടാപ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വെള്ളം ഇപ്പോൾ ടാങ്കിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെള്ളം നിറച്ചിട്ട് ഫുൾ അവർ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇപ്പൊ ഇതിൽ കാണുന്നത്. നല്ല നീറ്റ് ആയിരിക്കണം അല്ലെ അക്വേറിയം. അതും പായലൊക്കെ സൈഡിലൊക്കെ പോയിണ്ട്. അടിഭാഗത്ത് ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും വിരിക്കോ? കല്ല എന്തെങ്കിലും ഒക്കെ ഇടാൻ പ്ലാൻ ഉണ്ടോ? സാധാരണ നല്ല ഭംഗിയില് കല്ലൊക്കെ വിരിച്ചിട്ടില്ലേ കിണറ്? നമ്മളിനി അടുത്തായിട്ട് ഫിൽട്ടർ ഘടിപ്പിക്കാൻ പോവാണ് നമ്മുടെ അക്വേറിയത്തിൽ. നമ്മൾ നേരത്തെ ഫിൽട്ടർ ഊരിപ്പോ തൈലം മുഴുവൻ അഴുക്കുണ്ടായിരുന്നു. അപ്പൊ അഴുക്കൊക്കെ നമ്മൾ നല്ല രീതിക്ക് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് അക്വേറിയത്തിലേക്ക് വെക്കാനായിട്ട് പോവാണ്. ഈ അക്വേറിയത്തില് ഇനി നമ്മൾ വെക്കാൻ പോണ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റിയത്, അതൊക്കെ ഒന്നും കൂടി നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ നമ്മൾ ഇതില് ഇനി പ്ലേസ് ചെയ്യും. നമ്മള് ഓൾറെഡി നമ്മള് ബക്കറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു അരിപ്പയും കപ്പ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് അക്വേറിയത്തിലേക്ക് വീണ്ടും ഇടാൻ പോവാണ്. മീനിനെ കൊണ്ടൊന്ന് ഒഴിക്കരുത്. അത് ഇതുപോലെ മെല്ലെ കപ്പ് അതിൽ താഴ്ത്തിയിട്ട് മീനിനെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് അനുവദിക്കുക. അതാണ് നല്ല മെത്തേഡ്. ഇപ്പൊ കാണണില്ലേ നമ്മുടെ അക്വേറിയം ക്ലീൻ ചെയ്തപ്പോഴുള്ള അതിന്റെ ഒരു ഭംഗി? നമ്മള് സ്റ്റാർട്ടിങ്ങില് കണ്ടതാണ് എങ്ങനെ ഇരുന്നിരുന്ന അക്വേറിയാണെന്ന്. ഇപ്പൊ അത് നല്ല നീറ്റ് ആയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കുഞ്ഞുങ്ങളുടെ ഒക്കെ നല്ല സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അക്വേറിയങ്ങളൊക്കെ ഒരു സൈഡില് വൃത്തിയില്ലാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ട സമയം അതിക്രമിച്ചു. നല്ലൊരു ഫ്രഷ് ലുക്ക് നൽകാനായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ക്ലീനിങ് മെത്തേഡ് ആണ് ഇപ്പൊ ഞങ്ങൾ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാം. All the very best.